അങ്ങനെ ഫുട്ബോൾ ആരാധകരുടെ വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമം കൊടുത്തുകൊണ്ട് 2005 ഫിഫ കോൺഫെഡറേഷൻ കപ്പ് ഫൈനലിന് ശേഷം ബ്രസീലും അർജന്റീനയും വീണ്ടും ഒരു ഫൈനൽ മത്സരം കളിക്കാൻ പോവുകയാണ്. ഏകദേശം 16 വർഷത്തെ ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമം കൊടുത്തുകൊണ്ടാണ് ഈ ഫൈനൽ മത്സരം നടക്കാൻ പോകുന്നത്. അതും കോപ്പ അമേരിക്കയിൽ. കോപ്പ അമേരിക്കയുടെ സെമി ഫൈനലായ അർജന്റീനയും കൊളംബിയയും തമ്മിലുള്ള മത്സരത്തിന്റെ ഒരു മാച്ച് അനലൈസിംഗ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കൂടുതലൊന്നും പറയുന്നില്ല, വീഡിയോയിലേക്ക് എത്താം. പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് മത്സരം അവസാനിച്ചത്. 3-2 എന്ന സ്കോറിലാണ് അർജന്റീന ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഫുൾ ടൈം നോക്കുകയാണെങ്കിൽ 1-1 സമനില. ഈ മത്സരത്തിന്റെ ആദ്യ ഹാഫ് നോക്കുകയാണെങ്കിൽ അർജന്റീന 8 മിനിറ്റ് ആകുന്നതിന് മുന്നേ തന്നെ ഒരു ഗോൾ നേടി. ഗോൾ വന്ന വഴി നോക്കുകയാണെങ്കിൽ മെസ്സിയുടെ അസിസ്റ്റ് തന്നെ. മെസ്സി പെനാൽറ്റി ബോക്സിൽ നിന്നൊരു കട്ട് പാസ് അഥവാ ബാക്ക് പാസ് ഇട്ട് കൊടുക്കുകയും നല്ല രീതിയിൽ താരം ഫിനിഷ് ചെയ്തുകൊണ്ട് ഒരു ഗോൾ അടിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഒരു ഗോൾ വന്ന വഴി. എന്നാൽ ആ ഗോൾ വന്നതിന് ശേഷം അർജന്റീനക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല. കോർണറിൽ നിന്നൊരു ഹെഡ് നല്ല രീതിയിൽ അടിക്കാൻ സാധിച്ചു എങ്കിലും അതും ഗോളാക്കാൻ സാധിച്ചില്ല. അങ്ങനെ ചെറിയൊരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു അറ്റാക്ക് മാത്രമാണ് അർജന്റീന കാഴ്ചവെച്ചത്. ഒരു ഗോൾ പൊസിഷനോ നല്ല രീതിയിലുള്ള പാസിങ്ങോ ഒന്നും നമുക്ക് അർജന്റീന ഭാഗത്ത് നിന്ന് ഫസ്റ്റ് ഹാഫിൽ കാണാൻ സാധിച്ചില്ല. എന്നാൽ കൊളംബിയയുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള അറ്റാക്കിങ് ഒക്കെ അവർ ഗോൾ നേടിയതിന് ശേഷം കൊളംബിയയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചിരുന്നു. എന്നാൽ അതൊന്നും ഗോളാക്കാൻ കൊളംബിയയ്ക്ക് സാധിച്ചില്ലെന്നാണ് കൊളംബിയ ചെയ്തതിൽ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്ന് പറയുന്നത്. കാരണം നല്ല രീതിയിലുള്ള അറ്റാക്കിംഗ് നടത്തിയെങ്കിലും ഡേഞ്ചർ അറ്റാക്കിംഗ് എന്ന് പറയാൻ ഒന്നും തന്നെ കൊളംബിയയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ പ്രഷർ ചെയ്യാൻ അർജന്റീനയുടെ ഡിഫൻഡേഴ്സിനെ കൊളംബിയ അറ്റാക്കേഴ്സിന് സാധിച്ചു എന്നത് വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ അവസാനിച്ചു. 1-0 എന്നൊരു സ്കോർ ലൈൻ അർജന്റീന ലീഡോട് തന്നെ ഫസ്റ്റ് ഹാഫ് പൂർത്തിയാക്കി. ഈ മത്സരത്തിന് സെക്കൻഡ് ഹാഫ് നോക്കുകയാണെങ്കിൽ ഈ സെക്കൻഡ് ഹാഫിലാണ് കൊളംബിയ ഒരു ഗോൾ നേടുന്നത്. 61 മിനിറ്റ് വരെ ഫസ്റ്റ് ഹാഫിൽ എങ്ങനെയാണോ പ്രകടനം കാഴ്ചവെച്ചിരുന്നത് ആ പ്രകടനം തന്നെയായിരുന്നു അർജന്റീനയും 61 മിനിറ്റ് വരെ കാഴ്ചവെച്ചത്. അഥവാ മോശമായ പ്രകടനം തന്നെ. എന്നാൽ 61 മിനിറ്റിൽ കൊളംബിയയുടെ അറ്റാക്കിംഗ് പരിശ്രമങ്ങൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് ഒരു ഗോൾ കൊളംബിയ നേടുകയായിരുന്നു. അതിനുശേഷം അർജന്റീനയ്ക്ക് ഒരു ബോധം വരികയായിരുന്നു, സെമി ഫൈനൽ ജയിച്ചാലേ ഫൈനലിൽ കയറാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ 65 മിനിറ്റ് ഡിമരിയ സബ്സ്റ്റിറ്റ്യൂഷൻ ഇറങ്ങിയ സമയത്ത് തൊട്ട് തന്നെ നല്ല രീതിയിലുള്ള അറ്റാക്കിംഗ് ആയിരുന്നു അർജന്റീന കൊളംബിയക്കെതിരെ കാഴ്ചവെച്ചത്. നല്ല താരങ്ങളുടെ അറ്റാക്കിംഗ് നിര നമുക്ക് അവിടെ കാണാൻ സാധിച്ചിരുന്നു. അഗുറോയും മെസ്സിയും ഡിമരിയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ നമുക്ക് അവിടെ കാണാൻ സാധിച്ചിരുന്നു. ഡിമരിയുടെ പ്രകടനം നമുക്ക് എടുത്തു പറയേണ്ടത് തന്നെയായിരുന്നു. ഡിമരി വന്നതിന് ശേഷം ഒരു അർജന്റീനയ്ക്ക് ഒരു വളരെ ഒരു വലിയൊരു മാറ്റം തന്നെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. അതുമാത്രമല്ല സെൻറ്റർ ബാക്ക് പോസ്റ്റ് കളിക്കുന്ന താരങ്ങളും ഡിഫൻസ് മിഡ്ഫീൽഡർ പോസ്റ്റ് കളിക്കുന്ന താരങ്ങളുടെയും നല്ല രീതിയിലുള്ള ഇൻ്റർസെപ്ഷനും ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അവർ നല്ല രീതിയിൽ ഇൻ്റർസെപ്ഷൻ ചെയ്തുകൊണ്ട് തന്നെ അറ്റാക്ക് നിരയിലേക്ക് നല്ല രീതിയിൽ പാസുകൾ കൊടുക്കാനും അവർക്ക് സാധിച്ചിരുന്നു. അതുമാത്രമല്ല മെസ്സി എന്ന് പറഞ്ഞ താരം ഇപ്പോഴും ഫോമിലാണെന്ന്, ഇപ്പോഴും നല്ല രീതിയിൽ കളിക്കാൻ സാധിക്കും എന്നൊരു തെളിവിന് വേണ്ടി അദ്ദേഹം ഒരു സോളോ റണ്ണും നടത്തിയിരുന്നു. അതിൽ നല്ലൊരു ഫ്രീ കിക്കും കിട്ടിയിരുന്നു. എന്നാൽ നല്ല രീതിയിൽ എടുക്കാൻ സാധിച്ചില്ല, ഗോളാക്കാൻ സാധിച്ചില്ല എന്നത് ഒരു നെഗറ്റീവായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. എങ്കിലും സെക്കൻഡ് ഹാഫിൽ നല്ല രീതിയിൽ അർജന്റീനയ്ക്ക് പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു. ഒരു ഫ്രീ പോസ്റ്റ് കിട്ടിയെങ്കിലും ഒരു താരം അത് ഗോൾ ലൈൻ സേവ് ചെയ്തു. ആ താരത്തിനൊരു കുതിരപ്പവൻ കൊടുക്കണം, കാരണം അത്ര നല്ലൊരു ഗോൾ ലൈൻ സേവ് ആയിരുന്നു ആ കൊളംബിയ താരം നടത്തിയത്. എങ്കിലും നല്ല അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അങ്ങനെ സെക്കൻഡ് ഹാഫ് 1-1 സമനിലയിൽ പിരിഞ്ഞു. പിന്നെ പെനാൾട്ടി ഷൂട്ടൗട്ടിൽ 3-2 എന്ന സ്കോർ ലൈനിൽ അർജന്റീന ഇപ്പോൾ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എലിമിനോ മാർട്ടിനസ് എന്ന് പറയുന്ന അവരുടെ ഗോൾ കീപ്പർ തന്നെയാണ് അവരെ ഫൈനലിലേക്ക് പ്രവേശിച്ചത്. അത്ര നല്ലൊരു സേവിംഗ് ആയിരുന്നു പെനാൾട്ടി ഷൂട്ടൗട്ടിൽ അവരെ ഗോൾ കീപ്പർ കാഴ്ചവെച്ചത്. അങ്ങനെ എന്തുകൊണ്ട് പറയുകയാണെങ്കിൽ ഈ മത്സരം നല്ല രീതിയിൽ അർജന്റീനയ്ക്ക് സെക്കൻഡ് ഹാഫ് കളിക്കാൻ സാധിച്ചു. ഇനി ബ്രസീലിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു നല്ല ടീമല്ല അർജന്റീന എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഫൈനലാണ്, ഇത് ഫുട്ബോളാണ്, ഫുട്ബോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ ഫൈനലിനായിട്ട് അല്ല ഫുട്ബോൾ ആരാധകർ ഞാനും അടക്കം വെയിറ്റിംഗ് ആണ്. അപ്പോൾ ആരൊക്കെയാണ് വെയിറ്റ് ചെയ്യുന്നത് എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുപോലെ മാച്ച് അനലൈസിങ് പ്ലറേസിങ് പിന്നെ സ്റ്റോറി വീഡിയോസ് ഫുട്ബോൾ ഫാക്റ്റ് തുടങ്ങിയ വീഡിയോസുകളാണ് നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. മറ്റൊരു ദിവസം മറ്റൊരു കിടിലൈൻ വീഡിയോ ഇടുന്ന അപ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോർജൻ സ്പോർട്സ്.